രാജ്യത്തിന്റെ പ്രതിരോധ സുരക്ഷയ്ക്ക് കരുത്തായി 13,000 അടി മുകളിൽ ഉയരത്തിലുള്ള ബൈലൈൻ ടണലിന്റെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് മറ്റൊരു മുതൽക്കൂട്ടാവുകയാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സൈനികരെ വിന്യസിക്കാനും സഹായിക്കുന്ന സെലാ ടണൽ ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഇറ്റാനഗറിലെത്തുന്ന പ്രധാനമന്ത്രി ഓൺലൈനായാകും തുരങ്കത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. 825 കോടി മുതൽ മുടക്കിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് തുരങ്ക നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത്. അരുണാചൽ പ്രദേശിലെ തവാങ് വെസ്റ്റ് കമെങ് ജില്ലകൾക്കിടയിലാണ് സെലാ ചുരം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞുവീഴ്ചയും മണ്ണിടിച്ചിലും കാരണം വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും തവാങ് ജില്ല സംസ്ഥാനവുമായി ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും. സുരക്ഷ ഒരുക്കുന്ന സൈന്യത്തിനും ഇത് വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. വർഷത്തിൽ 3 മാസത്തോളം അനുഭവിച്ചിരുന്ന ഈ പ്രതിസന്ധിക്കാണ് ഇന്ന് തിരശീല വീഴുക. തവാങ്കിലേക്കുള്ള യാത്രാസമയം 1 മണിക്കൂറോളം കുറയ്ക്കുകയും വർഷം മുഴുവൻ കണക്ടിവിറ്റി ഉറപ്പാക്കുകയും ചെയ്യുന്നു. പ്രതിരോധ കുതിപ്പിന് ഉപരി മേഖലയുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനും ഇത് നിറം പകരുമെന്നാണ് ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അറിയിക്കുന്നത്. മണിക്കൂറിൽ 80 കിലോമീറ്ററിൽ പ്രതിദിനം 3,000 കാറുകളും 2,000 ട്രക്കുകളും തുരങ്കം വഴി കടന്നുപോകും. 1,003 മീറ്റർ നീളമുള്ള ടണൽ, 11,595 മീറ്റർ നീളമുള്ള ടണൽ 2 എന്നിവ ഉൾപ്പെടുന്നതാണ് സെലാ പദ്ധതി. 8.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള 2 റോഡുകളും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ടണൽ 2-ൽ ഗതാഗതത്തിനായി ഒരു ബൈലൈൻ ട്യൂബും അത്യാഹിതങ്ങൾക്കായി ഒരു എസ്കേപ്പ് ട്യൂബും സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 8,737 കോടി രൂപ ചെലവിൽ 330 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളാണ് ചൈനീസ് അതിർത്തിയിൽ പൂർത്തീകരിച്ചത്. അതിർത്തിയിൽ പഴുതടച്ച സുരക്ഷയാണ് ഇതോടെ സൈന്യം ഉറപ്പാക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്ന സെലാ ടണലിന് നിരവധി പ്രത്യേകതകളാണ്. അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കമെങ് തവാങ് ജില്ലകളുടെ അതിർത്തിയിലാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി ഉയരത്തിലാണ് ചുരം. ബുദ്ധമത നഗരമായ തവാങ്ങിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ് സെലാ ചുരം. ബുദ്ധമതക്കാർ സെലാ ചുരത്തെ ഒരു പുണ്യസ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. സെലാ തടാകം ഉൾപ്പെടുന്ന 101 തടാകങ്ങളെങ്കിലും ഈ പ്രദേശത്തുണ്ട്. സെലാ ചുരം വർഷം മുഴുവനും സഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്നു. അമിതമായ മഞ്ഞുവീഴ്ച കാരണം മണ്ണിടിച്ചിൽ ഉണ്ടായാൽ മാത്രമേ ഇത് അടച്ചിടാറുള്ളൂ. അസമിലെ തവാങ്ങിൽ നിന്ന് 78 കിലോമീറ്ററും ഗുവാഹത്തിയിൽ നിന്ന് 340 കിലോമീറ്ററും അകലെയാണ് സെലാ പാസ്. ഹിമാലയത്തിന്റെ ഒരു ഉപപരിധി കടന്ന് തവാങ്ങിനെയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പോയിന്റായി വർത്തിക്കുന്നതിനാൽ സെലാ പാസ് സവിശേഷമാണ്. അതികഠിനമായ കാലാവസ്ഥ കാരണം സെലാ ചുരത്തിൽ സസ്യജാലങ്ങൾ കുറവാണ്. ശൈത്യകാലത്ത് സെലാ തടാകം തണുത്തുറയുന്ന കാഴ്ച കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സംരംഭമാണ് സെലാ ടണൽ. സെലാ ടണൽ പൂർത്തിയാകുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 13,000 അടിയിലധികം ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബൈലൈൻ റോഡ് ടണലായിരിക്കും. 687 കോടി രൂപയുടെ സെലാ ടണൽ പദ്ധതിക്ക് അതിന്റെ പേര് ലഭിച്ചത് അത് വെട്ടിക്കുറച്ച സെലാ പാസിൽ നിന്നാണ്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി കണക്ടിവിറ്റി നൽകുന്നതിന് ബലിചറ ചർദ്വാർ തവാങ് വഴി തവാങ്ങിലേക്കും ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ കിടക്കുന്ന തവാങ്ങിന് മുന്നിലുള്ള പ്രദേശങ്ങളിലേക്കും എല്ലാ കാലാവസ്ഥയിലും ഒരു റോഡ് നൽകുക എന്നതാണ് ലക്ഷ്യം. കനത്ത മഞ്ഞുവീഴ്ച കാരണം സെലാ പാസിലെ ഈ പ്രദേശങ്ങൾ സാധാരണയായി ശൈത്യകാലത്ത് വിച്ഛേദിക്കപ്പെടും. ഇത് വ്യാപാരത്തെയും വാണിജ്യത്തെയും പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഇന്ത്യ ചൈന അതിർത്തി നിരീക്ഷിക്കാൻ ഈ പ്രദേശം പ്രാഥമികമായി ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്നതിനാൽ സെലാ ടണൽ വികസിപ്പിക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയം സൂചിപ്പിച്ചതുപോലെ ദേശീയ സുരക്ഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. സെലാ പാസിന്റെ മഞ്ഞുരേഖയ്ക്ക് താഴെയാണ് സെലാ ടണൽ കുഴിച്ചെടുത്തിരിക്കുന്നത്. അത് ഏറ്റവും പുതിയ ഓസ്ട്രിയൻ ടണലിംഗ് രീതി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെലാ ടണലിനെ ബന്ധിപ്പിക്കുന്ന 12.4 കിലോമീറ്റർ റോഡ് ദിരാങ്കിനും തവാങ്ങിനും ഇടയിലുള്ള ദൂരം 10 കിലോമീറ്റർ കുറയ്ക്കും. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.